അസ്സലാമു അലൈക്കും. നമുക്ക് എല്ലാ സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും, ഈ ഒരുപാട് കയ്യിൽ കാശുള്ള ആളായിക്കോട്ടെ, ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, വലിയ വീടുണ്ടെങ്കിലും, വിലപിടിപ്പുള്ള കാറാണെങ്കിലും, നാട്ടിൽ നല്ല സ്ഥാനമുള്ള ആളാണെങ്കിലും, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അവരുടെ വീട്ടിൽ സമാധാനവും ഐക്യവും ഇല്ലെങ്കിൽ ഇവിടെ ഒരു സുഖസൗകര്യത്തിലും നമ്മുടെ ഉള്ളിലൊരു സന്തോഷം കണ്ടെത്താൻ കഴിയൂല. ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടെ സംസാരിക്കണതും സന്തോഷിക്കണൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെയുള്ള വീടുകൾ എത്ര ചെറുതാണെങ്കിലും കാണാൻ നല്ലൊരു ബർക്കത്തുമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്റെ വീട്ടിലുള്ള എല്ലാവരും നല്ല സ്നേഹത്തോടെ ഇരിക്കണം, എല്ലാവരും തമ്മിൽ നല്ല ഐക്യവും വേണം, വീട്ടിൽ എപ്പോഴും നല്ല സന്തോഷവും സമാധാനമൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും പിന്നെ ഓതാനുള്ള ഒരു സൂറത്തിനെയും കുറിച്ചാണ് പറയാൻ പോണത്. ആരെങ്കിലും വ്യാഴാഴ്ച രാത്രി, അതായത് വെള്ളിയാഴ്ച രാവിലെ, സൂറത്ത് ഇഖ്ലാസ് 11 തവണ ഓതുകയും ശേഷം 100 തവണ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ വീട്ടിൽ നല്ല സ്നേഹബന്ധം വർദ്ധിക്കും, കുടുംബത്തിൽ ഐക്യമുണ്ടാകും, കുടുംബത്തിൽ സമാധാനമുണ്ടാകും. വ്യാഴാഴ്ച രാത്രി മാത്രം ഇതുപോലെ ചെയ്താൽ മതി, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ വീട്ടിലും ജീവിതത്തിലും എല്ലാം സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ ഖുർആൻ അധികരിപ്പിക്കുക. സൂറത്ത് ബക്കറയിലെ ആയത്തുകൾ, പ്രത്യേകിച്ച് ആയത്ത് കുർസിയും മാമന റസൂലൊക്കെ നിത്യവും ഓതുക. രണ്ടാമത്തെ കാര്യം, ദിക്റുകൾ അധികരിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, മുടങ്ങാതെ നിസ്കരിക്കുക. 4, എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. ആ വീട്ടിലുള്ള ആളുകളെല്ലാം ഒന്നിച്ചിരുന്ന് സൂറത്ത് ഓതുക, ദിക്റെടുക്കുക, സലാത്ത് ചൊല്ലുക, പ്രാർത്ഥിക്കുക, നിസ്കരിക്കുക. ഇതൊന്നും ചെയ്യാത്ത വീടുകളുണ്ടെങ്കിൽ റസൂലുള്ള പറഞ്ഞു തന്നെ ഈ കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകൾ ജീവനുള്ള മനുഷ്യനെ പോലെയും അള്ളാഹുവിനെ ഓർക്കാത്ത വീടുകൾ മയ്യത്തിനെ പോലെയുമാണ്. ഇനി 5-ാമത്തെ ടിപ്പ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരുമിച്ചിരുന്ന് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിലും ബർക്കത്തുണ്ടാകും, ആ വീട്ടിലും ബർക്കത്തുണ്ടാകും. എല്ലാവരും വ്യാഴാഴ്ച രാത്രി സൂറത്ത് ഇഖ്ലാസ് 11 തവണ ഓതാൻ മറക്കല്ലേ. പിന്നെ ഈ 5 കാര്യങ്ങളും മറക്കല്ലേ. ഇത് നമ്മുടെ കുടുംബത്തിന് സമാധാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കൂടി വേണ്ടിയാണ്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.